രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് പൂജ്യം പോയിൻറ്റ് രണ്ട് ശതമാനം ഉയർന്ന് എഴുപത്തി നാല് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി അൻപത്തയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ പതിനെട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഫിഫ്റ്റി ടു വീക്കിലോ എഴുപത് പോയിൻറ്റ് നാല് മൂന്നും ഫിഫ്റ്റി ടു വീക്ക് ഹൈ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് നാല് പൂജ്യവും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ഐ ഡി എഫ് സിയുടെയും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെയും മെർജർ ഒക്ടോബർ ഒന്നാം തീയതിയോടുകൂടി പൂർത്തിയാകും എന്ന വസ്തുതയാണ് ഈ മെർജറിന് ശേഷം ഐ ഡി എഫ് സി ലിമിറ്റഡിൻ്റെ നൂറ് ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഓരോ ഷെയർ ഹോൾഡറിനും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ നൂറ്റൻപത്തഞ്ച് ഷെയറുകളായിരിക്കും ലഭിക്കുക ഇതിന് പ്രൊപ്പോഷണലായ രീതിയിലുള്ള ഷെയർ അലോക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഈ മെർജറിന് ശേഷം ഐ ഡി എഫ് സി ലിമിറ്റഡ് കാണില്ല ഈ മെർജറിന് ശേഷം ഐ ഡി എഫ് സി ബാങ്ക് ലിമിറ്റഡെന്ന് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡ് എന്ന് ഒറ്റ കോർപ്പറേറ്റ് എൻറ്റിറ്റി മാത്രമേ കാണുകയുള്ളൂ കൂടാതെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൽ പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് പൂജ്യമായി മാറുകയും ചെയ്യും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എന്ന സ്റ്റോക്കിന് നമ്മൾക്ക് വരും ട്രേഡിംഗ് സെഷനിൽ അതായത് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി പതിനാലിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി എഫ് സി ബാങ്കിന് ബാങ്കിങ് ലൈസൻസ് നൽകിയത് അതിനുശേഷം ഐ ഡി എഫ് സി ക്യാപിറ്റൽ ഫസ്റ്റും ഐ ഡി എഫ് സി ബാങ്കും മെർജായി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എന്ന പേരിൽ ഒരു ബാങ്ക് രണ്ടായിരത്തി പതിനെട്ടോട് കൂടി രൂപീകൃതമാവുകയും ലേറ്റർ ഈ ബാങ്കിന് യൂണിവേഴ്സൽ ബാങ്ക് ലൈസൻസ് ലഭിക്കുകയും ചെയ്തു ഇനി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഫസ്റ്റ് ബാങ്കിൻ്റെ അമാൽഗമേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഒന്ന് സെപ്റ്റംബർ മുപ്പതാം തീയതി ഐ ഡി എഫ് സി എച്ച് എഫ് ഐ ഡി എഫ് സി എഫ് എച്ച് സി എൽ ഐ ഡി എഫ് സി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ കമ്പനികളുടെ അമാൽഗമേഷൻ അതിനുശേഷം ഒക്ടോബർ പത്താം തീയതി ഐ ഡി എഫ് സി ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ഷെയർ ലഭിക്കുന്ന റെക്കോർഡ് ഡേറ്റ് പിന്നീടുള്ളത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റെഗുലേറ്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എഴുപത് വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് എഴുപത്തഞ്ചിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ് അതേസമയം സ്റ്റോക്കിന് എഴുപതിനടുത്ത് സ്ട്രോങ് സപ്പോർട്ടുണ്ട് എൺപത് എന്ന റേഞ്ച് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എന്ന സ്റ്റോക്കിൽ ഉറപ്പിക്കാവുന്നതാണ് രണ്ടാമത്തേത് റെയിൽടെൽ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച റെയിൽ സെക്ടറിലെ സ്റ്റോക്കാണ് റെയിൽടെൽ വെള്ളിയാഴ്ച റെയിൽടെൽ എന്ന കമ്പനിക്ക് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും നൂറ്റൻപത്തഞ്ച് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു ഇവിടെ മഹാരാഷ്ട്ര റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രാലയ മന്ത്രാലയയിൽ നിന്നാണ് നൂറ്റൻപത്തഞ്ച് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത് ശനിയാഴ്ച പുറത്തു വന്ന അപ്ഡേറ്റ് അദാനി ഗ്രൂപ്പിൻ്റെ സൈഡിൽ നിന്നും അദാനി കണ്ണക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് റെയൽടെൽ എന്ന കമ്പനിക്ക് നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ ഓർഡർ നൽകി എന്നുള്ളൊരു ആണ് സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ മീറ്ററിംഗ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള ഓർഡറാണ് ആണ് റെയിൽടെൽ എന്ന കമ്പനിക്ക് അദാനി കണക്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ലഭിച്ചത് ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് തുടർച്ചയായി ഓർഡർ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ കമ്പനിക്ക് കഴിഞ്ഞ മാസം രണ്ട് ഓർഡർ ലഭിച്ചിരുന്നു ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ സൈഡിൽ നിന്നും നാൽപ്പത്തെട്ട് കോടി രൂപയുടെയും നോർത്തേൺ റെയിൽവേയുടെ സൈഡിൽ നിന്നും പത്തൊമ്പത് കോടി രൂപയുടെയും ഓർഡർ ലഭിച്ചിരുന്നു ക്വാർട്ടർലി റിസൾട്ട് സെഷൻ ആരംഭിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂ റിയൽടെൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് മുപ്പത്തെട്ട് കോടിയിൽ നിന്ന് നാൽപ്പത്തെട്ട് കോടിയിലേക്ക് ഉയരുകയും റവന്യൂ പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി അറുപത്തേഴ് കോടിയിൽ നിന്നും അഞ്ഞൂറ്റമ്പത്തെട്ട് കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു റയൽടെൽ എന്ന സ്റ്റോക്കും സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു നാനൂറ്റി അൻപത് എന്ന റേഞ്ചിനടുത്ത് സ്റ്റോക്ക് വരുമ്പോഴൊക്കെ ബോട്ടം ലെവലിൽ നിന്നും ബൈയിങ് ആരംഭിക്കുന്നുണ്ട് സ്റ്റോക്ക് നാനൂറ്റി അറുപത്തെട്ട് എന്ന ലെവലിൽ നിന്നും അഞ്ഞൂറ് എന്ന ലെവലിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എന്ന ലെവലിലെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് റിസ്ക് ടു റിവാർഡ് റേഷ്യോ നോക്കിയാലും ഫേവറബിൾ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്